ഇത്തിരി നേരം കൊണ്ട് തന്നെ മുത്തശ്ശനായിട്ട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. ഇനിയും മുത്തശ്ശനിൽ നിന്ന് ഒരുപാട് കേൾക്കാനുള്ള പോലെ തോന്നുക. അതിനെന്താ കണ്ണ, കൃഷ്ണൻകുട്ടി ആശാൻ ഊണും കഴിച്ച് വൈകുന്നേരം ഇവിടുന്ന് പോകുന്നുള്ളൂന്നല്ലേ പറഞ്ഞത്? മുത്തശ്ശന്റെ രൗദ്രഭീമനെ കുറിച്ചും നളനെ കുറിച്ചും ഒക്കെ ഇനിയും ഒരുപാട് പറഞ്ഞു തരാം മോനെ. എന്നെ കൊണ്ട് നീ കടും കൈ ചെയ്യിക്കരുത്. നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഈ കുടുംബം ചലിച്ചില്ലെങ്കിൽ നിങ്ങൾ അറ്റ കൈ പ്രയോഗം നടത്തുമെന്നും എനിക്ക് സംശയമില്ല. പക്ഷേ കണ്ണേട്ടന്റെ 4 വർഷത്തെ ജീവിതകഥ പറഞ്ഞു തുടങ്ങാനേ നിങ്ങൾക്ക് പറ്റൂ. കണ്ണേട്ടന്റെ ബ്രെയിനിലെ സെല്ലുകൾ കലഹിച്ചു തുടങ്ങും മുൻപ് നിങ്ങൾ ഈ ലോകം വിട്ടു പോയിരിക്കും. പറയുന്നത് ഞാനാ. ഈശ്വരമഠത്തിലെ കാവ്യ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താടി? എന്നെ കൊല്ലൂന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാ അർത്ഥം. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. അത് ലംഘിച്ച എനിക്ക് പിന്നെ മറ്റൊന്നും നോക്കാനില്ല. ആകെ പിടിവിട്ട് നിൽക്കുക ഞാൻ. നിങ്ങളെയും നിങ്ങളുടെ മോളെയും കൊന്ന് അഭിമാനത്തോടെ ജയിലിൽ പോകും ഞാൻ. എന്താ നിങ്ങൾക്ക് മറുപടിയില്ലേ? മോനെ ജീവ, ഈ ഹോം ന്യൂസ് എളേമ്പട് പറയുന്നത് നീ കേട്ടോടാ? സർ, അത് പിന്നെ നിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ ഈ വീട്ടിലെ ഹോം നേഴ്സ് മാത്രം. നിന്റെ ജോലിയിൽ നീ മിടുക്കായിരിക്കും, പക്ഷേ അത് ഈ വീട്ടുകാരോട് തട്ടിക്കയറാനുള്ള നിന്റെ ലൈസൻസ് ആയിട്ട് കരുതണ്ട. ഇവരെന്റെ ഇളയമ്മ എന്ന് വെച്ചാ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട എന്നെ ലാളിച്ച് വളർത്തിയ പോറ്റമ്മ. ഇവരെ കൊല്ലു എന്ന് പറയാൻ നീ ആരാ? ഈ വീട്ടിൽ എന്താ നിന്റെ സ്ഥാനം? പോട്ടകണ്ണ, അവൾ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അറിവില്ലായ്മ അല്ല, ഇത് അഹങ്കാരമാ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവളല്ലെന്ന് കരുതി ഞാൻ ഇത്തിരി സോഫ്റ്റ് കോർണർ കാട്ടിയത് കൊണ്ടുള്ള അഹങ്കാരം, അതല്ലാതെ മറ്റൊന്നും അല്ല ഈ നെഗളിപ്പ്. ഇനി നിനക്ക് ഈ വീട്ടിൽ തുടരണമെങ്കിൽ പറഞ്ഞു പോയ മഹാ അപരാധത്തിന് ഇളയമ്മയോട് മാപ്പ് ചോദിക്കണം, ഇല്ലെങ്കിൽ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്താണ്. മാപ്പൊന്നും പറയിക്കണ്ട കണ്ണ, ഇനി ആവർത്തിക്കാതെ അച്ഛമ്മ നോക്കിക്കണം പോരെ. പറ്റില്ല, എന്റെ ഇളയമ്മയോട് തട്ടിക്കേറാൻ ഈ വീട്ടിലെ വെറുമൊരു ഹോം നേഴ്സ് വളർന്നിട്ടില്ലെന്ന് ഇവള് തിരിച്ചറിയണം. അതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. മാപ്പ് പറഞ്ഞാലും ഇവള് ഇവിടെ തുടരുന്നത് അത്ര നന്നാവോന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാ. നിങ്ങളുടെ കണ്ണിൽ ഞാനൊരു ദരിദ്രയായ ഹോം നേഴ്സ് ആയിരിക്കാം മിസ്റ്റർ ജീവ, പക്ഷേ ഞാൻ എന്നെ വിലയിരുത്തുന്നത് ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടി എന്നാണ്. എന്റെ സെൽഫ് റെസ്പെക്ടിനെ മുറിവേൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഞാനത് സഹിച്ചു നിൽക്കില്ല. എങ്കിലും എന്റെ പെരുമാറ്റം നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളോട് മാത്രം മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ഐ എം റിയലി സോറി ജീവ സർ. ഇതിനും അപ്പുറം ഒരു ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല. ഇനി ഇത് പോരെങ്കിൽ പറഞ്ഞാൽ മതി. ആ നിമിഷം ബാഗ് എടുത്തിറങ്ങിക്കൊള്ളണം.
മോനെ അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ട്ടോ നിന്റെ വാക്കുകൾക്ക് വെറും പുല്ല് വിലയാ നീ എന്തേ ആലോചിക്കുന്നത് വേഗം ചെന്ന് അവളോട് ജോലി മതിയാക്കി ഇവിടെ സ്ഥലം വിടാൻ പറ ഇവള് പറയുന്ന പോലെ അല്ല കണ്ണ പ്രകോപനമില്ലാതെ കാവ്യ ആരോടും തട്ടി കയറില്ല ഒക്കെ വിശദമായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് വേണ്ട വിധം കൈകാര്യം ചെയ്യാം അതുവരെ നീ സമാധാനമായിട്ടിരിക്കുക അല്ല കൃഷ്ണൻകുട്ടി ആശാൻ എവിടെ പോയി ഊണ് കഴിക്കാം വരൂ വേണ്ട എനിക്ക് നിറഞ്ഞു കണ്ണന് ഈ മുത്തശ്ശനോട് വലിയ അടുപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒന്നുകൂടി പരിശ്രമിച്ചാൽ ഫലം ഉണ്ടാവുന്ന എൻ്റെ പ്രതീക്ഷ ഒരു പരീക്ഷണത്തിന് എൻ്റെ മോളെ പോലെ ഞാനും ഒരു വിഡ്ഢിവേഷം കെട്ടണമല്ലേ കഥകളിയിലും ജീവിതത്തിലും കൃഷ്ണൻകുട്ടി ആശാൻ ഒരുപാട് വേഷം കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ആദ്യമായ ഒരു കോമാളി വേഷം കെട്ടുന്നു ഇത്രയും പറഞ്ഞു പോയതിൽ ക്ഷമിക്കണം വിജയലക്ഷ്മി അമ്മേ എൻ്റെ മനോവിഷമം കൊണ്ടാ ഞാൻ എനിക്കറിയാം എൻ്റെ കണ്ണനോട് ദേഷ്യം ഒന്നും തോന്നരുത് മനസ്സറിവിയോടെയല്ല അവൻ കാവ്യമോളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാ പക്ഷേ ഞാനൊരു വൃദ്ധനല്ലേ ഇനിയും എൻ്റെ മോളുടെ സങ്കടം കാണേണ്ടി വന്നാൽ അവൾ ജീവമോൻ്റെ ആരാണെന്നുള്ള സത്യം ഞാൻ അറിയാതെ വിളിച്ചു പറഞ്ഞു പോകും അതുകൊണ്ട് ഇനി ഊണും സൽക്കാരവും ഒന്നും വേണ്ട ഞാൻ ഇറങ്ങുക അതായി കുടുംബത്തിന് നല്ലത് എങ്കിലും ഒന്നുകൂടി പറയാതെ വയ്യ ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയെ മാത്രം വിശ്വസിച്ചാണ് ഞാനും സേതുവും ഞങ്ങളുടെ കുട്ടിയെ ഇങ്ങോട്ട് അയച്ചത് അല്ലാതെ അവളെ ഒരു ഹോം നേഴ്സാക്കാൻ വേണ്ടി ആയിരുന്നില്ല മനസ്സിലേക്ക് ഓർമ്മകളുടെ മഹാപ്രവാഹമുണ്ടായാൽ ജീവമോന് കുഴപ്പമുണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞതൊക്കെ ഞങ്ങളും അറിഞ്ഞു പക്ഷേ ജീവിതം അനുഭവങ്ങൾ കൊണ്ട് പഠിപ്പിച്ചൊരു പാഠം ഞാൻ പറയുക പറയാൻ വൈകുന്ന സത്യങ്ങൾ ചിലപ്പോൾ നുണകളേക്കാൾ മാരകമായി മാറും ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം അത് തിരിച്ചടിക്കും എന്താ പറഞ്ഞിട്ട് പോയത് എന്ത് സത്യങ്ങൾ എന്നോട് പറയാൻ വൈകുന്നത് അതെങ്ങനെയാ നുണയേക്കാൾ മാരകമാകുന്നത് പറയച്ചമ്മേ അച്ഛമ്മ എന്താ മറക്കുന്നത് അത് പിന്നെ ഞങ്ങൾ ആരും ഒന്നും മറക്കുന്നില്ല കണ്ണ അച്ഛമ്മ കള്ളം പറയണ്ട ആ മുത്തശ്ശനെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ മുൻപരിചയം ഉണ്ടോ ഇല്ല ഇല്ല കണ്ണ പിന്നെ എനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വലുതുണ്ടോ അതാണോ പറയാൻ വൈകുന്ന സത്യം ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാ ആ മുത്തശ്ശൻ അറിഞ്ഞത് നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട ഞങ്ങൾ സംസാരിച്ച നിന്നെ കുറിച്ചേ അല്ല പിന്നെ അതിന് കൃഷ്ണൻകുട്ടി ആശൻ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ കലാക്ഷേത്രം അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസുണ്ട് ആ ഈശ്വരമടോ അതിലൊരു കക്ഷിയാ ഞാൻ ഹാജരായി അനുകൂലമായൊരു മൊഴി കൊടുക്കുന്ന കാര്യമാണ് ആശാൻ പറഞ്ഞത് സത്യമാണോ അതെ എന്നിട്ട് അച്ഛമ്മ എന്ത് തീരുമാനിച്ചു പോകുന്നുണ്ടോ പിന്നല്ലാതെ പോയി മൊഴി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ശരി
എന്നാ കോടതിന്ന് പറഞ്ഞാ മതി. അച്ഛമ്മയുടെ കൂടെ ഞാനും വരാം. അച്ഛമ്മയ്ക്ക് സമ്മതല്ലേ? സമ്മതം. ഈശ്വരമഠത്തിലെ പൊന്നുതമ്പുരാന്റെ കൽപ്പന എന്താ? അടിയാത്തി പെണ്ണ് ഇളയമ്മ തമ്പുരാട്ടിയോട് മാപ്പ് പറയണമെന്ന് തന്നെയാണോ? നിന്റെ ഈ പരിഭവം കാണുമ്പോ ചിരിക്കണോ കരയണോന്ന് അച്ഛമ്മയ്ക്ക് അറിയാൻ പറ്റുന്നില്ല മോളെ. എന്തായാലും മാപ്പ് പറയണമെന്ന് തന്നെയാണ് തീരുമാനമെങ്കിൽ വേറൊന്നും ഞാൻ നോക്കില്ല. ഞാനിവിടെ നിറങ്ങി പോവുക തന്നെ ചെയ്യും. തീർച്ച. കണ്ണൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല മോളെ. നിവർന്ന് നിന്ന് മുഖത്ത് നോക്കി ഞാൻ അത്രയും പറയുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. പണ്ടും ഞാൻ ഇങ്ങനെ തന്നെയാ മെരുക്കിയെടുത്തത്. അതൊക്കെ പോട്ടെ, എന്തിനാ മോളെ നീ ഇന്ദിരയുമായിട്ട് വഴക്കിട്ടത്? ഞാൻ പിന്നെ എന്താ അച്ഛമ്മ ചെയ്യാ? എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന കണ്ണേട്ടനോട് 4 വർഷത്തിനിടെ നടന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് കോമ സ്റ്റേജിലാക്കുമെന്ന് പറഞ്ഞ് കേട്ടു നിൽക്കാൻ പറ്റുമോ? അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് കൊല്ലുവെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ. വെറുതെ പറയുക മാത്രമല്ല, കൊന്നിരിക്കും. അത് ഞാൻ കണ്ണേട്ടനോടുള്ള എന്റെ സ്നേഹത്തിന് കൊടുത്ത വാക്കാ. ഇന്നിരിക്ക് ശിവാനിക്കും എടുത്തിയാടി എന്തും പ്രവർത്തിക്കാം. പക്ഷേ നീ അങ്ങനാണോ മോളെ? അരുതാത്ത എന്തെങ്കിലും നീ ചെയ്ത് ജയിലിലായാൽ എനിക്കും കണ്ണനും വേറെ ആരാവുള്ളത്? നമ്മുടെ കുഞ്ഞിന്റെ ഭാവി എന്താകും? ഞാൻ പിന്നെ ഇവരോടൊക്കെ വേറെ എന്താ അച്ഛമ്മേ പറയൂ? ഇന്നിരെ പ്രകോപിപ്പിക്കാതിരിക്കുന്ന ബുദ്ധി. തൽക്കാലം കലാക്ഷേത്രയെന്ന് ആരും ഇങ്ങോട്ട് വരണ്ട. വരണ്ടെന്ന് നീ തന്നെ അവരോട് പറയണം. അച്ഛമ്മേ, ഞാൻ തന്നെയാണോ പറയുന്നതെന്നല്ലേ നീ സംശയിച്ചത്? അതേ മോളെ, നെഞ്ചു പൊടിയുന്ന വേദനയോടെ നിന്റെ അച്ഛമ്മ തന്നെയാ പറയുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ കണ്ണനെ നമുക്ക് നഷ്ടമാവും. അത് പാടില്ല മോളെ. ഇനി ഒരു ദുർവിധിക്കും നമ്മൾ അവനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ആകെ തകർന്നാ നിന്റെ മുത്തശ്ശൻ ഇവിടുന്ന് പോയത്. ഇനി സേതു വന്നാലും ഇത് തന്നെയല്ലേ ആവർത്തിക്കാൻ പോകുന്നത്? അച്ഛമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ വെറും ഹോം നേഴ്സ് അല്ലേ. എന്റെ വീട്ടിൽ നിന്ന് ആരും ഇവിടേക്ക് വരണ്ട. തടഞ്ഞോളാം ഞാൻ. എന്റെ അവസ്ഥയെക്കുറിച്ച് അമ്മ അറിഞ്ഞാൽ ഓടി വരും. അതൊഴിവാക്കണം. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് കഴിയുന്നതും വേഗം മടങ്ങി വന്നാലോ? ശരി മോളെ, നിന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതിൽ മുത്തശ്ശനും വിഷമം കാണും. നമ്മുടെ ഗതികേടിനെ കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യമാക്കിയിട്ട് വാ. ശരി, ഞാനൊന്ന് റെഡിയാവട്ടെ. എന്താ അച്ഛാ പോയിട്ട്? ജീവമോനെ കണ്ടോ? അവനിപ്പോ എങ്ങനുണ്ട് അച്ഛാ? അച്ഛൻ എന്താ ഒന്ന് മിണ്ടാത്തേ? കാവ്യമോൾ എന്താ പറഞ്ഞേ? പറ മുത്തശ്ശ, ഞങ്ങളെ ടെൻഷൻ എടുപ്പിക്കാതെ. നിങ്ങൾ എന്തിനാ മക്കളെ വിഷമിക്കുന്നത്? ഈശ്വര മഠത്തില് ഒരു പ്രശ്നവും നിലവിലില്ല. അപ്പോ ജീവമോന്റെ ഓർമ്മക്കുറവെല്ലാം മാറിയോ? മാറിയിട്ടൊന്നുമില്ല, എന്നാലും ഭേദമായി വരുന്നുണ്ട് മോളെ. സത്യമാണോ അച്ഛൻ പറയുന്നേ? അതെ, ഇടയ്ക്ക് നിനക്കും ഇല്ലായിരുന്നു ചിലതൊക്കെ മറന്നുപോയെന്നൊരു തോന്നല്. പെട്ടെന്ന് തന്നെ അതൊക്കെ മാറിയില്ലേ? അതുപോലെ ഇതും മാറിക്കൊണ്ടിരിക്കുക. മുത്തശ്ശൻ വെറുതെ നോണ പറയണ്ട. അമ്മയ്ക്കുണ്ടായ ഓർമ്മക്കുറവും ചേട്ടനുണ്ടായ മറവിയും രണ്ടും രണ്ടാ. ഞാൻ കോളേജിലൊരു പ്രൊഫസറോട് സംസാരിച്ചിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടം മറന്നു പോകുന്ന റെട്രോഗൈഡ് അംനീഷ്യ എന്ന് പറയുന്ന അസുഖമാണെന്നാ ഞങ്ങളുടെ സാറ് പറഞ്ഞത്. നിന്റെ സാറിന് എന്തറിയാം,
അവനെ നേരിട്ട് കണ്ടുവന്ന എന്നേക്കാൾ നിശ്ചയമാണോ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത നിന്റെ ആ പ്രൊഫസർക്ക്? അവൻ്റെ ഓർമ്മകൾ മുഴുവനായി പോയിട്ടൊന്നുമില്ല. പോയെങ്കിൽ എന്നെ മുത്തശ്ശാന്ന് വിളിക്കൂ. അവൻ അങ്ങനെ വിളിച്ചോ? പിന്നെ ഇല്ലാതെ. ഞങ്ങൾ ആട്ടവും ആട്ടക്കഥകളൊക്കെ പറഞ്ഞ് എത്ര നേരം രസിച്ചിരുന്നു. കാവ്യച്ച പോലും തിരിച്ചറിയുന്നില്ലെന്നാണല്ലോ കാവ്യച്ച പറഞ്ഞത്. ഒരു കലാകാരന് മറ്റൊരു കലാകാരനെ കാണാൻ അവകാശമുണ്ടെന്ന് വലിയ വീരവാദം മുഴക്കിയിട്ട് അച്ഛനോട് പോയത്. എന്നിട്ടിപ്പോ തിരിച്ചു വന്നിട്ട് എന്തിനാ? ജീവമോൻ ഒരു കുഴപ്പമില്ലാന്ന മട്ടി പെരുമാറി ആ പെരുങ്ങളെ ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനർത്ഥം ഞാൻ പേടിച്ചതിലും അപ്പുറം എന്തോ പ്രശ്നങ്ങൾ ഈശ്വരമഠത്തിൽ ഉണ്ടെന്നല്ലേ? അച്ഛാ, സത്യം പറ, എന്റെ മോൾ എങ്ങനെയാ അവിടെ പിടിച്ചു നിൽക്കുന്നേ? അവൾക്കൊരു കുഴപ്പമില്ല സേതു. തിരിച്ചറിയുന്നില്ലെങ്കിലും അവളോട് നല്ല സ്നേഹത്തിലാ ജീവമോൻ പെരുമാറുന്നത്. ഭാര്യയാണെന്ന് പോലും തിരിച്ചറിയാതെ എന്താ സ്നേഹം? അതെങ്ങനെ സാധ്യമാകും? ഭാര്യയാണെന്ന് പോലും തിരിച്ചറിയാതെ എന്താ സ്നേഹം? അതെങ്ങനെ സാധ്യമാകും? അച്ഛൻ പറയുന്ന മുഴുവൻ കള്ളത്തരവാ. എനിക്ക് അങ്ങോട്ട് പോണം. കാവ്യ എത്ര എതിർത്താലും ഞാൻ അങ്ങോട്ട് പോവാതന്നെ. വീടച്ച, നമ്മൾ ആരും ഇപ്പൊ അങ്ങോട്ട് പോണ്ട. നമ്മുടെ കുട്ടിക്ക് ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷെ അച്ഛ, ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ പരിചരണങ്ങൾ വേണ്ട സമയത്തിലൂടെ അവളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവളൊരു അമ്മയാകാൻ പോവല്ലേ അച്ഛ? അമ്മയാകാൻ പോകുന്ന അവസ്ഥയിൽ തന്നെയാ ശകുന്തളയെ ദുഷ്യന്തൻ മറന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഓർത്തില്ലേ സ്വന്തം ചോരയെ ദുഷ്യന്തൻ തിരിച്ചറിഞ്ഞില്ലേ? അതുപോലെ ഇവിടെയും നടക്കും. പുണ്യ മഹാഭാരതം പോലെ അതിൽ പറഞ്ഞതിനപ്പുറം മനുഷ്യ ജീവിതമേ ഇല്ല. ഭഗവാൻ വ്യാസൻ എഴുതിയതിനപ്പുറം അനുഭവങ്ങളുമില്ല. അനുഭവിക്കാം ഈ നരകവാരിധി. നരനായി ജനിച്ചു പോയില്ലേ? നിന്റെ പ്രൊഫസർ ഈ അസുഖത്തെ കുറിച്ച് എന്താ പറഞ്ഞെന്ന് പറഞ്ഞ്, ഇത് മാറാൻ വല്ല സാധ്യതയുണ്ടോ? റെട്രോഗ്രേഡ് അംനേഷ്യക്ക് മെഡിസിൻ ഇല്ലെന്നാ സാറ് പറഞ്ഞത്. മനസ്സിന്റെ വിക്രയകളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഈ മുത്തശ്ശൻ. ഇന്നലെ കൊണ്ട വെയിലും മഴയും പോലും മറക്കാൻ അതിന് കഴിയുന്നു. എന്നിട്ടും നമ്മൾ പറയും മനസ്സൊരു ദേവാലയമാണെന്ന്. ശരിയാ, ദേവാലയം തന്നെയാ. പക്ഷേ മുത്തശ്ശനെ പോലുള്ളവർക്ക് നഷ്ടവസന്തങ്ങൾ കൊണ്ട് മാല ചാർത്തുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ ഗുഹാക്ഷേത്രം മാത്രമാണ് മനസ്സ്. മുത്തശ്ശൻ ഈശ്വരമഠത്തിൽ പോയിരുന്നു അല്ലേ? ജീവിയുടെ അവസ്ഥയൊക്കെ ശിവ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സഹതാപം അർഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അതെ, കണ്ണ് നിറയാതെ ഒരു നിമിഷം പോലും മുത്തശ്ശൻ അവനെ നോക്കാനായില്ല. കണ്ണ് നിറയാതെ ഒരു നിമിഷം പോലും മുത്തശ്ശൻ അവനെ നോക്കാനായി. പക്ഷെ അതിനേക്കാളേറെ എന്നെ വേദനിപ്പിച്ചത് കാവ്യമോരുടെ സ്ഥിതിയാണ്. പറയാം, ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ എൻ്റെ മനസ്സിലെ പാതി ഭാരമൊഴിയും.
സേതുവും കല്ലുമോളും ഒന്നും അറിയരുത്. അറിഞ്ഞാൽ സേതുവിനത് താങ്ങാനാവില്ല. ഞാൻ ആരോടും പറയില്ല മുത്തച്ഛ. ജീവമോന്റെ വിചാരം അവനെയും വിജയലക്ഷ്മിയെയും പരിചരിക്കുന്ന ഒരു ഹോം നേഴ്സ് ആ കാവ്യമോളെന്ന. അതെ, അവനെ ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ഒരു ജോലിക്കാരിയാ കാവ്യമോൾ അവന്. അവന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ ഒരുങ്ങി നിൽക്കുന്നവളാ അവളെന്നറിയാതെ ഓരോന്ന് ആജ്ഞാപിക്കുന്നു. സന്തോഷത്തോടെ എന്റെ കുഞ്ഞ് അതൊക്കെ നടത്തി കൊടുക്കുന്നു. അവനിഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ ക്രൂരമായി അവളെ ശാസിക്കുന്നു. ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവാത്ത വിധം അവൻ അവളോട് ദേഷ്യപ്പെടുന്നത് മുത്തശ്ശൻ ഇന്ന് കണ്ടുമോനെ? എന്നിട്ട് അച്ഛൻ അതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നല്ലേ? കേൾക്കാനുള്ളതെല്ലാം കാതിനും കാണാനുള്ളതെല്ലാം കണ്ണിനും തൃപ്തിയായതോടെ അച്ഛൻ കയ്യും വീശി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു മോളെ? ജീവമോനെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അപകടമാകുമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയല്ലേ? വേണ്ട, അവനെ ഒന്നും ഓർമ്മിപ്പിക്കണ്ട. അവൻ ആരും തിരിച്ചറിയാൻ വേണ്ട. അമ്മയും മുത്തശ്ശനെയും ഭാര്യയും സ്വന്തം കുഞ്ഞിനെ ഒന്നും അവൻ തിരിച്ചറിയണ്ട. പക്ഷേ എന്റെ മോൾ എന്തിനാ അവിടെ അങ്ങനെ ആ നരകത്തിൽ കഴിയുന്നത്? അവക്ക് ഭർത്താവിനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അമ്മ ഇപ്പോഴും ജീവനോടുണ്ട്. അച്ഛൻ അവളെ വിളിച്ചുകൊണ്ട് വരാറുന്നില്ലേ? ഈശ്വരമഠത്തിന് താളത്തിന് തുള്ളി അവന്റെ ആട്ടും തൂപ്പും ഏറ്റ് അവൾ അവിടെ കഴിയുന്നത് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ വളർച്ചയെ പോലും ബാധിക്കില്ലേ? ആന്റി പറയുന്നത് 100% ശരിയാണ് മുത്തച്ഛ. കാവ്യക്കിപ്പോ ആവശ്യത്തിന് വിശ്രമവും മനസ്സിന് സമാധാനവുമാണ് വേണ്ടത്. നീ എന്താലോചിച്ചിട്ടാ മോനെ പറയുന്നത്? ജീവമോനുള്ളിടത്ത അവൾക്ക് സമാധാനം. അവനെ വിട്ട് അവള് വരില്ല. അവളെ ഞാൻ കൊണ്ടുവരും. മറവി കൊണ്ട് മുറിവേറ്റ ഈ മനസ്സിന് മാതൃത്വത്തിന്റെ സ്നേഹ സാന്ത്വനം.